എല്ലാവർക്കും നമസ്കാരം. ഈ ആഴ്ചത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് ഒരു ജപ്പാന്റെ ഒരു പ്രൊഡക്റ്റാണ്, റോക്കു ജിൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ ആഴ്ച നമ്മൾ പരിചയപ്പെടുത്തുന്നത് വേറൊരു വിദേശ ബ്രാൻഡാണ്. നമ്മുടെ ഒരു സുഹൃത്ത് പുറത്ത് ഒരു അൽബേനിയ എന്ന് പറയുന്ന സ്ഥലമല്ല, അൽബേനിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്ത് പോയിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക്, അൽബേനിയ യൂറോപ്പിലുള്ള ഒരു കൺട്രിയാ, ഒരു യൂറോപ്യൻ രാജ്യം തന്നെ, യു കെനെ സംബന്ധിച്ച് ഒരു മറ്റേ ഇന്റർനാഷണൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയാം. അൽബേനിയ എന്ന് പറഞ്ഞ സ്ഥലം കറങ്ങാൻ വേണ്ടി പോയിട്ട് വന്നപ്പോഴത്തേക്കും പുള്ളിക്കാരൻ കൊണ്ടുവന്നതാണ്. പക്ഷെ ഇത് ശരിക്കും അൽബേനിയയുടെ ഒരു ദേശീയ ഡ്രിങ്ക് അല്ല, അത് ടെർക്കി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തിന്റെ ഒരു ദേശീയ ഡ്രിങ്ക് ആണ്. അതായത് ഏകദേശം ആപ്സന്റ് അല്ലെങ്കിൽ അറാക്ക് അങ്ങനെയുള്ളതിന്റെ ഒരു സെയിം കാറ്റഗറിയിൽ തന്നെ ഒരു വരുന്ന ഒരു മദ്യമാണ്. രാക്കി എന്നാണ് അതിന്റെ പേര്, നമുക്ക് ബോട്ടിൽ കാണാം. അപ്പൊ രാക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിദേശ മദ്യ കുപ്പിയാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്ക് കുപ്പി കാണാം. സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു കുപ്പി, രാക്കി മുസ്കാറ്റ് എന്ന് പറഞ്ഞിട്ട് അൽബേനിയക്കാരുടെ ദേശീയ മദ്യം, ദേശീയ വാറ്റുചാരമാണ്. ടർക്കിയാണ് ഇത് ശരിക്കും ഫൗണ്ട് ചെയ്തെന്ന് തോന്നുന്നു. പിന്നെ വാറ്റ് ഫൗണ്ട് ചെയ്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് നമ്മൾ തന്നെയായിരിക്കും, നാടൻ വാറ്റുകാര്. നമ്മുടെ നാടൻ വാറ്റ്, നാടൻ വാറ്റ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ലോകത്തിന്റെ എല്ലാ മൂലയിലും ഈ സംഭവം ഉണ്ട് അല്ലേ. ശരിക്കും പറഞ്ഞിട്ട് ഏത് സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിലും ഉണ്ട്. അപ്പൊ ഇവൻ എന്നാ അവിടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. മുന്തിരിയുടെ എന്താ ഡബിൾ ഡിസ്റ്റിൽഡ് അല്ലേ, ഡബിൾ ഡിസ്റ്റിൽഡ് ആണ്, രാക്കി മോസ്കാറ്റ് എന്നാണ്. വിസ്കിയുടെ പോലെ ഭയങ്കര അലങ്കാരമൊന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ള ഒരു കുപ്പി, പ്ലെയിൻ ആയിട്ട്. ഇതിപ്പോ ഫെനിയുടെ കുപ്പിയില്ലേ, നമ്മുടെ ഇതുപോലെ തന്നെ അധികം അലങ്കാരങ്ങളൊന്നുമില്ല. അപ്പൊ സാധനം നല്ലതായിരിക്കും. പിന്നെ ഇതിന്റെ അകത്ത് എഴുതിയിട്ടുള്ള ഭാഷ എന്ന് പറഞ്ഞാൽ വളരെ വായിക്കാൻ എളുപ്പമുള്ള ഒരു ഭാഷയാണ്. കാന്തീന ഈ പിജേവേ ഗിജറേ, അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് ആണെന്ന് തോന്നുന്നു, അവിടുത്തെ എന്തോ ലോക്കൽ ഭാഷയാണ് എഴുതിയിട്ടുള്ളത്. പുറകിലത്തെ ആകെ നമുക്ക് വായിക്കാൻ പറ്റുന്നത് രാക്കി മോസ്കാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ കുപ്പി റീസൈക്കിൾ ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ആഴ്ച അൺബോക്സ് ചെയ്ത സാധനത്തിന് 40% ആൽക്കോൾ കണ്ടന്റ് ഉണ്ടായിരുന്നെങ്കിൽ ഇതിന് 45% ആൽക്കോൾ പോളിയുണ്ട്. നാടൻ വാറ്റ്, നാടൻ വാറ്റ് നമുക്ക് അൺക്യാപ്പ് ചെയ്യാം. അൺക്യാപ്പ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു സാധനം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അല്ല, ഇതിങ്ങനെ തിരിച്ച് നമ്മൾ പഴയ നാട്ടിലത്തെ സെയിം സിസ്റ്റം, മൊത്തം നാടനാട്ടോ. ഇത് എടുത്ത് ഇതിന്റെ സ്മെല്ല് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം നമുക്ക്. ഓ, സ്റ്റോപ്പർ ഉണ്ട് കേട്ടോ. ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് സ്റ്റോപ്പർ ഉള്ള ഒരു സാധനം കണ്ടു. എനിക്ക് തോന്നുന്നു ഇത് വീര്യം കൂടിയത് കൊണ്ട് അധികം ഒഴിക്കാതിരിക്കാൻ വേണ്ടിയിരിക്കും. ആ പട്ട, നാടൻ പട്ട, പക്ക വാറ്റ് കേട്ടോ, പക്ക വാറ്റ്. അതിനെ നാടൻ വാറ്റ്. പിന്നെ അതുപോലെ ഇതിന്റെ ഉള്ളിലുണ്ടല്ലോ, എടാ ഒന്ന് ക്ലോസപ്പ് കേട്ടോ. അവിടെ ഇതുണ്ട്. ഇതിൻ്റെ അകത്തേ നമ്മുടെ ഈ ഒരു ഗ്ലിസറിൻ പോലെയുള്ള നമുക്ക് തോന്നുന്ന, അതായത് വഴുവഴുപ്പ് തോന്നുന്ന എന്തോ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഉള്ളിലുള്ള ഇതൊക്കെ വരുന്നത് കേട്ടോ. കുപ്പിയല്ലേ, ആ കുപ്പിക്ക് ഉള്ളിലുള്ള കണ്ടന്റ് വരുന്നത് അങ്ങനെ വഴുവഴുപ്പ് തോന്നുന്ന ഒരു രീതിയിലുള്ളൊരു ഇതാണ്. നമുക്കിപ്പോൾ ഒരു ഇതിൻ്റെ അകത്ത് ഒഴിച്ചു നോക്കാം ഗ്ലാസ്. അപ്പൊ ഈ ഗ്ലാസ് ഇത് ഇവൻ ടർക്കിയിൽ പോയപ്പോൾ മേടിച്ചോണ്ട് വന്നായിരുന്നു കേട്ടോ. ടർക്കിയുടെ മൊത്തം സിമ്പിൾ അതിൻ്റെ അകത്തുണ്ട്, ഹോട്ട് എയർ ബലൂൺസ്, പഴയ ടർക്കിയുടെ ഹിസ്റ്ററി. എന്താണ് ഷോർട്ട് ഗ്ലാസ് അല്ലേ, അപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക് ഒഴിച്ചു നോക്കാം. ഇത് ആദ്യം നമുക്കൊരു ഷോർട്സ് ഒരെണ്ണം അടിച്ചിട്ട് നമുക്ക് ആ പ്രത്യേകത നോക്കാം. ശിവനെ, പക്ക നാടൻ വാറ്റിന്റെ ഒരു മണമല്ലേ, പക്ക സെയിം, ഒരു വ്യത്യാസമില്ല കേട്ടോ, ഒരു വ്യത്യാസമില്ല. അപ്പൊ എല്ലാവർക്കും ചേസ്. ഡ്രൈ ആയിട്ട് അടിക്കാവുന്നതാണ്, കാരണം ഞങ്ങൊന്നും പോകലായിരിക്കില്ലേ. അവിടെ എല്ലാരും ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുന്നത്, അവര് പറയുന്നത് രാവിലെ കോഫിയുടെ കൂടെ ഒക്കെ ഇത് മിക്സ് ചെയ്ത് കഴിക്കുന്ന ഭയങ്കര ഹെൽത്തി ആണെന്നാ പറയുന്നത്. ഇത് നോർമലി 2 യൂണിറ്റ് ഒക്കെ എല്ലാ ഡെയിലി അടിക്കുന്നവരൊക്ക് ഈ കാർഡിയോവാസ്കുലർ ഹെൽത്ത് ഒക്കെ ഭയങ്കര ബെനിഫിഷ്യൽ ആയിരിക്കുന്നു. ഒബിയസ്ലി എക്സർസൈസ് ചെയ്യണം. അതെ, വളരെ മാന്യമായിട്ട്. ഒരു മൂക്കുന്ന് മൂക്കിന്നും ബായിന്നും ഒക്കെ ഇത് പോകുന്നുണ്ട്. നല്ല സാധനം കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ക പട്ട അതാണ്. മൂക്കുന്നൊക്കെ എനിക്ക് പുക പോയാലും തോന്നി, എനിക്ക് മൊത്തം കിടക്കുന്നുണ്ട്. അപ്പൊ നമ്മള് ഇന്ന് പരിചയപ്പെട്ടത് ഒരു
അൽബേനിയ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന ടർക്കിഷ് വാറ്റുചാരായമാണ് രാക്കി മോസ്കാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് കൊണ്ടുവന്ന ആളെ ഞാൻ പരിചയപ്പെടുത്താം. അരുൺ റോയാണ്, അവന് അൽബേനിയക്ക് പോയിരിക്കുകയായിരുന്നു. അപ്പോൾ അൽബേനിയ നിന്ന് മേടിച്ചുകൊണ്ട് വന്നാണ്, വന്നേ അന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഈ സാധനം വിട്ടിട്ട് അൺബോക്സ് ചെയ്യേണ്ട ഐറ്റം എന്ന് പറഞ്ഞിട്ട് നമുക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരുൺ റോയിനെ ഞാൻ കാണിച്ചു അങ്ങോട്ട് കൊണ്ടുവന്നത്. അരുണാണ് കേട്ടോ നമുക്ക് ഇത് കൊണ്ടുവന്ന് തന്നത്. നാടൻ വാറ്റ്യാരായത്തിൻ്റെ ആളാണ്. പുള്ളി എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത് നോക്കാം. വാറ്റ്യാരായത്തിൻ്റെ ആളെന്ന് പറയുന്നത് നീ വാറ്റ്യാരായം കൊണ്ടുവന്നപ്പോൾ നീ വാറ്റ്യാരായക്കാരനായി. എനിക്ക് ചാരായ അടിച്ച് ശീലമില്ലാത്തതുകൊണ്ട് എനിക്ക് അധികം ഇതിനെ കുറിച്ച് പറയാൻ അറിയില്ല. രക്ഷപ്പെട്ടു. ഇത് ഒരു നമ്മുടെ എന്തെങ്കിലും പറയാം, വൈറ്റ് റമ്മിന്റെ ഒക്കെ എക്സ്ട്രീം ലെവല്. വൈറ്റ് റം അല്ലെങ്കിൽ പൊതുവെ നമ്മൾ വൈറ്റ് ഡ്രിങ്ക്സിന്റെ എല്ലാത്തിന്റെ എക്സ്ട്രീം ഒരു ലെവലാണ്. പൊതുവെ ഡ്രൈ അടിച്ചു കഴിഞ്ഞാൽ മൂക്കുന്ന മായി എന്നൊക്കെ പുക പോകുന്ന പോലെ ഫീൽ ചെയ്യും. അതാ എനിക്ക് ബേസിക്കലി തോന്നിയത്. പിന്നെ അവിടെ നമ്മൾ പോയ സ്ഥലത്ത് എല്ലാവരും ഇത് അവര് നോർമലി ഡ്രൈ അടിക്കുന്ന, ചിലപ്പോ ഇവര് വെള്ളത്തിൻ്റെ കൂടെ മിക്സ് ചെയ്യും, അല്ലെ കോഫിയുടെ കൂടെ മിക്സ് ചെയ്യും, അങ്ങനെയൊക്കെ ഇവർ അടിക്കുന്നത്. ചിലപ്പോ എല്ലാരും ഇല്ല, കൂടുതൽ ആൾക്കാർ ഷോർട്സ് അടിക്കുന്നത്. ഷോർട്സ് ഒരു നാലഞ്ചെണ്ണം അടിച്ചു കഴിഞ്ഞ സെറ്റായി, അഞ്ചെണ്ണൊക്കെ അടിച്ചു കഴിഞ്ഞാൽ തീർന്നു, അത്രയല്ലേ ഒഴിക്കുന്നുള്ളൂ. അതൊക്കെ തന്നെ ഉള്ളു, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അവിടെ വേറെ വേറെ എന്തെങ്കിലും മദ്യത്തിന്റെ വേറെ വെറൈറ്റീസ് ട്രൈ ചെയ്തോ? ഇതാണ് അവിടുത്തെ മെയിൻ മെയിനായിട്ട്. ഇത് അടിച്ചു കഴിഞ്ഞാൽ വേറൊന്നും അടിക്കാൻ തോന്നൂല. വേറെ പിന്നെ അവിടെ ഒരുപാട് ഹോം മെയ്ഡ് വൈൻസ് ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ ആ രാജ്യത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് അവിടെ ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട്. ഫ്രൂട്ട്സ് എല്ലാ സ്ഥലത്തും ഫ്രൂട്ട്സ് ആണ്. ഗ്രേപ്സ്, അതുപോലെ തന്നെ പ്ലം, പിന്നെ ചെറി, നമ്മുടെ അനാറ്, ഇതിന്റെ എല്ലാം വാറ്റുണ്ടാവുമായിരിക്കും. പ്ലംബിന്റെ ഉണ്ട്, പ്ലംബിന്റെ. ഇതിപ്പം ഗ്രേപ്പിന്റെ അല്ലേ, പ്ലംബിന്റെ വേറെ ഉണ്ട്. പ്ലംബിന്റെ കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആണ്. എനിക്കറിയില്ല. രാക്കി മോസ്കാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എന്താണ് പറയണ്ടേ, ഒരു നാടൻ വാറ്റ് ആണ്. നമ്മൾ ഡിസ്റ്റിൽഡ് ആണ്, ഡബിൾ ഡിസ്റ്റിൽഡ് വാറ്റാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച വീണ്ടും കാണാം. ബൈ ബൈ.